നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു മൈ ചാനൽ ഹർഷദം എജുടെക് ടെക് ഇന്ന് ടോപ്പ് മോസ്റ്റ് കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ ഇന്ന് സി പി ഒ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നെഗറ്റീവ് പരമാവധി കുറയ്ക്കാം ഉറപ്പായിട്ട് അറിയാം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് വരും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ക്ലാസ്സിലോട്ട് പോകാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് ഓടിച്ചു നോക്കേണ്ട കറണ്ട് ആണ് ക്ലാസ്സിലോട്ട് പോവാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം ടോപ്പ് മോസ്റ്റ് കറണ്ട് അഫെയേഴ്സ് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് അന്തരിച്ച എഡ്സൺ അരൻഡസ് ഡോ നാസിമെന്റോ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് അന്തരിച്ച എഡ്സൻ അരൻഡസ് ഡോ നാസിമെന്റോ ഏത് പേരിൽ അറിയപ്പെടുന്നത് പെലെയാണ് പെലെ പെലയുടെ യഥാർത്ഥ നാമമാണ് എഡ്സൻ അരാൻഡസ് ഡോ നാസിമെന്റോ യു എസ് ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസണിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പേര് ലഭിച്ചത് അപ്പോൾ അപ്പൊ എന്ന പേര് സഹപാഠികൾ പരിഹസിച്ച് വിളിച്ചതായിരുന്നു ഇദ്ദേഹം ബ്രസീലിന് വേണ്ടി മൂന്ന് ഫുട്ബോൾ ലോകകപ്പുകൾ നേടിയിട്ടുണ്ട് ബ്രസീലിന് വേണ്ടിയിട്ട് മൂന്ന് ഫുട്ബോൾ ലോകകപ്പാണ് നേടിയിട്ടുള്ളത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആദ്യത്തെ ലോകകപ്പ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നീ വർഷങ്ങളിലാണ് ബ്രസീലിന് വേണ്ടി പെലെ ലോകകപ്പുകൾ നേടിയിട്ടുള്ളത് മൂന്ന് ലോകകപ്പുകൾ നേടിയ ഏക താരം കൂടിയാണ് പെലെ പെലെയുടെ ആത്മകഥയുടെ പേരെന്താ പെലെ ദി ഓട്ടോബയോഗ്രഫി പെലെ ദി ഓട്ടോ ബയോഗ്രഫിയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച എത്രാമത്തെ മലയാളിയാണ് സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച എത്രാമത്തെ മലയാളിയാ സി രാധാകൃഷ്ണൻ രണ്ടാമത്തെ മലയാളിയാണ് അപ്പൊ ആദ്യത്തെ മലയാളിയായ എം ടി വാസുദേവൻ നായരാണ് ആദ്യത്തെ മലയാള എഴുത്തുകാരൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിയാണ് യു എൻ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് യു എൻ ആചരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്താണ് ഇന്ത്യൻ ശില്പി റാം വി സുധർ നിർമ്മിച്ച അർദ്ധകായ പ്രതിമ ഇന്ത്യയാണ് ആർക്ക് സമ്മാനിച്ചത് സഭയ്ക്ക് സമ്മാനിച്ചത് അപ്പം സഭയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്താണ് ആരായി ഈ ഒരു പ്രതിമ നിർമ്മിച്ചത് ഇന്ത്യൻ ശില്പിയായ റാം വി സുധർ റാം വി സുധർ ആണ് എല്ലാ ഇടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കെ എസ് ആർ ടി സി നടപ്പാക്കുന്ന പദ്ധതി ഏത് എല്ലാ ഇടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കെ എസ് ആർ ടി സി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി ഗ്രാമവണ്ടി എന്ന പദ്ധതി വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും സംസ്ഥാനത്ത് ആരംഭിച്ച പകൽ വീടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സായം പ്രഭ സായം പ്രഭ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സംസ്ഥാനത്ത് ആരംഭിച്ച പകൽ വീടുകളാണ് സായം പ്രഭ അടുത്ത ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയുടെ പേരാണ് നവചേതന നവചേതന എന്നത് സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഏത് നവചേതന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധക്കേസിൽ ആറു പ്രതികൾക്ക് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ജയിൽ മോചനം നൽകിയത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് പ്രകാരം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ ആറ് പ്രതികൾക്ക് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ജയിൽ മോചനം നൽകിയത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് നൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രകാരമാണ് രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ച ദിവസം ഏതാണ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് നവംബർ പതിനെട്ടാണേ നവംബർ പതിനെട്ട് പ്രസിദ്ധ ബംഗാളി എഴുത്തുകാരി കൂടിയായ അന്തരിച്ച ഏത് സാമൂഹിക പ്രവർത്തകയുടെ പ്രവർത്തകയുടെ ജീവിതവും കൃതികളും ആധാരമാക്കിയുള്ള ബംഗാളി ചലച്ചിത്രമാണ് മഹാനന്ദ പേര് തന്നെയുണ്ട് മഹാശ്വേതാ ദേവി മഹാശ്വേതാ ദേവിയുടെ ജീവിതവും കൃതികളും ആധാരമാക്കിയുള്ള ബംഗാളി ചലച്ചിത്രമാണ് മഹാനന്ദ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന രാജ്യം ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്ക ഭൂമിയോട് വലുപ്പത്തിൽ സാമ്യമുള്ള പുതിയ പുറം അതായത് എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത് നാസയുടെ ഏത് ടെലസ്കോപ്പ് ആണ് ജെയിംസ് വെബ് എന്ന ടെലസ്കോപ്പ് ആണ് ഭൂമിയോട് വലുപ്പത്തിൽ സാമ്യമുള്ള പുതിയ പുറംഗ്രഹത്തെ ഗ്രഹത്തെ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയ നാസ ടെലസ്കോപ്പ് ഏതാ ജെയിംസ് വെബ് ജെയിംസ് വെബ് അടുത്ത ചോദ്യം പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസവര രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഇന്ത്യൻ പദ്ധതിയാണ് ആരോഗ്യ മൈത്രി പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസന രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഇന്ത്യൻ പദ്ധതിയുടെ പേരെന്തുവാ ആരോഗ്യ മൈത്രിയാണ് ആരോഗ്യ മൈത്രി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ബോക്സ് എന്ന ചിത്രത്തിനാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ബോക്സ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഫറസ് അലിയാണ് ഫറസ് അലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫറസ് അലി ഇനി മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതോ ജിതേന്ദ്ര ജോഷി ജിതേന്ദ്ര ജോഷിക്കാണ് മികച്ച നടി ശ്രീലേഖാ മിത്ര മികച്ച സംവിധാനം ആദിത്യ വിക്രംസെൻ ഗുപ്ത അപ്പം മികച്ച ചിത്രം ഷൂബോക്സ് ഷൂബോക്സിന്റെ സംവിധാനം ഫറസ് അലിയാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ജിതേന്ദ്ര ജോഷിക്കാണ് മികച്ച നടി ശ്രീലേഖ മിത്ര മികച്ച സംവിധാനം ആദിത്യ വിക്രംസെൻ ഗുപ്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് എഴുത്തുകാരിയായ എം ലീലാവതിക്കാണ് എം ലീലാവതി ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകത്തിന്റെ പേരാണ് രാജു ആൻഡ് ദ ഫോർട്ടി തീസ് ഇമ്പോർട്ടൻ്റ് ആണ് രാജു ആൻഡ് ദ ഫോർട്ടി തീസ് എന്ന കാർട്ടൂൺ പുസ്തകം പുറത്തിറക്കിയത് റിസർവ് ബാങ്ക് ആണ് എന്തിനു വേണ്ടിയിട്ട് ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകത്തിന്റെ പേരാണ് രാജു ആൻഡ് ദ ഫോർട്ടി തീവ്സ് അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ജമ്മു കാശ്മീരിലെ സാംബാ ജില്ലയിലെ പല്ലി ഗ്രാമമാണ് ജമ്മു കാശ്മീരിലെ സാംബാ ജില്ലയിലെ പല്ലി ഗ്രാമം ഐ മേധാവിയാകുന്ന എത്രാമത്തെ മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ് അഞ്ചാമത്തെ മലയാളി ഐ എസ് ആർ ഒ മേധാവിയാകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ് ഇദ്ദേഹത്തിന്റെ സമയത്ത് ഇപ്പോ ചന്ദ്രയാൻ ത്രീ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിൽ ഒരു പൊൻതൂവലായിട്ട് കണക്കാക്കാം അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ പത്താമത് ചെയർമാനായി റോക്കറ്റ് സാങ്കേതിക വിദ്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ എസ് സോമനാഥിനെയാണ് നിയമിച്ചത് പത്താമത്തെ ചെയർമാനാണ് കൂടാതെ ഐ എസ് ആർഒ മേധാവിയാകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് അപ്പോൾ മറ്റ് നാല് മലയാളികൾ ആരൊക്കെയാ ആദ്യത്തെ മലയാളി എം ജി കെ മേനോനാണ് ഐ എസ് ആർഒ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളിയാണ് എം ജി കെ മേനോൻ രണ്ടാമത്തെ മലയാളിയാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ മൂന്നാമത്തെ മലയാളി ജി മാധവൻ നായർ ജി മാധവൻ നായർ നാലാമത്തെ മലയാളിയോ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ അഞ്ചാമത്തെ മലയാളി ഡോക്ടർ എസ് സോമനാഥ് അപ്പോൾ ആദ്യത്തെ മലയാളി എം ജി കെ മേനോൻ രണ്ടാമത്തെ മലയാളി ഡോക്ടർ കെ കസ്തൂരിരംഗൻ മൂന്നാമത്തെ മലയാളി ജി മാധവൻ നായർ നാലാമത്തെ മലയാളി കെ രാധാകൃഷ്ണൻ അഞ്ചാമത്തെ മലയാളി ഡോക്ടർ എസ് സോമനാഥ് ഓക്കെ അടുത്ത ചോദ്യം നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം ആനന്ദ പരം ആനന്ദ എന്നത് അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം ആനന്ദ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം വിൻഡും സോളാറും അതായത് വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ജെയ്സാൽമീറിലാണ് ജെയ്സാൽമീറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അടുത്തത് ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം പെറിയാണ് പെറിയാണ് ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് എവിടെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് നടന്നത് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമത് മെഡൽ പട്ടികയിൽ നാലാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെ പി വി സിന്ധുവും മൻപ്രീത് സിംഗും ചേർന്നിട്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് പി വി സിന്ധു മൻപ്രീത് സിംഗ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ ആണ് അടുത്ത ചോദ്യം സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്ത് സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ് കുഞ്ഞാപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലോടെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ പര്യവേഷണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന നാസയുടെ ദൗത്യം ഏത് ഡ്രാഗൺ ഫ്ലൈ ആണ് ഡ്രാഗൺ ഫ്ലൈ തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മന്ദഹാസം കൃത്രിമ ദന്തങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അറുപത് വയസ്സ് തികഞ്ഞവർക്ക് കൃത്രിമ ദന്തങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം അത് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അന്തരിച്ച എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച എത്രാമത്തെ മലയാളിയാണ് സി രാധാകൃഷ്ണൻ രണ്ടാമത്തെ മലയാളി ആദ്യത്തെ മലയാളിയാര എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്താണ് ഇന്ത്യൻ ശില്പിയായ റാം വി സുധർ ആണ് ഈ ഒരു അർദ്ധകായ പ്രതിമ നിർമ്മിച്ചത് ഇന്ത്യയാണ് സമ്മാനിച്ചത് എല്ലാ ഇടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സംസ്ഥാനത്ത് ആരംഭിച്ച പകൽ വീടുകൾ അറിയപ്പെടുന്നത് സായംപ്രഭ എന്ന പേരിലാണ് സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയാണ് നവചേതനം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ച കേസിൽ ആറ് പ്രതികൾക്ക് മുപ്പത്തൊന്ന് ശേഷം സുപ്രീം കോടതി ജയിൽ മോചനം നൽകിയത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് നൂറ്റി നാല്പത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് അടുത്ത ചോദ്യം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചത് നവംബർ പതിനെട്ട് പ്രസിദ്ധ ബംഗാളി എഴുത്തുകാരി കൂടിയായ അന്തരിച്ച ഏത് സാമൂഹിക പ്രവർത്തകയുടെ ജീവിതവും കൃതികളും ആധാരമാക്കിയുള്ള ആധാരമാക്കിയുള്ള ബംഗാളി ചലച്ചിത്രമാണ് മഹാനന്ദ മഹാശ്വേത ദേവിയുടെ ജീവിതവും കൃതികളും ആധാരമാക്കിയുള്ള ചലച്ചിത്രമാണ് മഹാനന്ദ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് ഭൂമിയോട് വലുപ്പത്തിൽ സാമ്യമുള്ള പുതിയ പുറം ഗ്രഹത്തെ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയ നാസ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്ബ് പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസവര രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഇന്ത്യൻ പദ്ധതിയാണ് ആരോഗ്യ മൈത്രി അടുത്ത ചോദ്യം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ബോക്സ് അതിന്റെ സംവിധാനം ഫറസ് അലിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ലീലാവതിക്കാണ് ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദ ഫോർട്ടി തീവ് രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് പത്മജനായിഡു സുവോളജിക്കൽ പാർക്ക് രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ പല്ലി ഗ്രാമമാണ് ഐ എസ് ആർഒ മേധാവിയാകുന്ന എത്രാമത്തെ മലയാളിയാണ് എസ് എസ് സോമനാഥ് അഞ്ചാമത്തെ മലയാളി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം ആനന്ദ പരം ആനന്ദ ഇന്ത്യയിലെ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ സിസ്റ്റം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ജയ്സാൽമീറിലാണ് ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം പെറി സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കുഞ്ഞാപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലോടെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ പര്യവേഷണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന ദൗത്യമാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മന്ദഹാസം കൃത്രിമ ദന്തങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം അറുപത് വയസ്സ് തികഞ്ഞവർക്ക് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ക്ലാസ്സുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി ഇനിയും ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഒരു ദിവസം തന്നെ മൂന്നും നാലും ക്ലാസ്സുകൾ ഇടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ടാറ്റ ബൈ ബൈ താങ്ക്